വെൽക്കം ബാക്ക് ടു മാലുസ്വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അടുക്കള തോട്ടത്തിലെ ഉറുമ്പിൻ്റെ ശല്യം. അങ്ങനെ ഉറുമ്പോ ഷഡ്പദങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ പച്ചക്കറികൾ, പയറോ അങ്ങനെയുള്ള പച്ചക്കറികൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ തിന്ന്, അല്ലെങ്കിൽ അത് ഉറുമ്പ് വന്ന് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുക, അങ്ങനെ നശിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ പലരും പറയുന്നൊരു ബുദ്ധിമുട്ടാണ് എങ്ങനെ പച്ചക്കറി തോട്ടത്തിലെ ഉറുമ്പിനെ അകറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉറുമ്പ് ശല്യം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ തളിച്ചു കൊടുത്താലാണ് ആ ഉറുമ്പ് ശല്യം മാറിക്കിട്ട എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിലും ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനായിട്ട് ഒന്ന് ഓർത്തോളൂ കേട്ടോ. പിന്നെ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയണതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് കൂടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഉറുമ്പ് ശല്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളെ മാത്രമല്ല നമ്മുടെ തണ്ടും ഇലകളും കൂടെയാണ് ഇവ നശിപ്പിക്കുന്നത്. ഇത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നിഷ്പ്രയാസം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മിശ്രിതമാണ് നീറ്റുകക്ക ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന മിശ്രിതം. 1/2 kg വീതം കക്ക നീറ്റിയതും കല്ലുപ്പ് പൊടിച്ചതും 1 kg ചാരത്തിൽ ചേർത്ത് ഉറുമ്പിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വിതറി ഇടേണ്ടതാണ്. ഈ മിശ്രിതത്തിൻ്റെ ചൂടും നീറ്റലും ഉറുമ്പുകളടക്കമുള്ളവയെ ഓടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, പഞ്ചസാര പൊടിച്ചതിൽ അപ്പക്കാരം അല്ലെങ്കിൽ ബോറിക് ആസിഡ് പൊടിച്ചതും കൂടെ കലർത്തിയിട്ട് വെള്ളം നനയ്ക്കാതെ ചെടിയുടെ താഴെ വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഉറുമ്പിനെ കളയാനായിട്ട് സാധിക്കുന്നത്, കടിക്കുന്ന ഉറുമ്പുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ പൊടിച്ചതിൻ്റെ കൂടെ ബോറിക് ആസിഡും കൂടെ ചേർത്തിട്ട് ഉറുമ്പുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടിയൻ ഉറുമ്പുകളുടെ ശല്യം ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉറുമ്പുള്ള സ്ഥലത്ത് വെള്ള വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. മുളക് പൊടി, ഉപ്പ് എന്നിവ വിതറുകയോ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. കർപ്പൂര തുളസി ഉണക്കി പൊടിച്ചത് വിതറിയിടുന്നതും നല്ലതാണ്. കർപ്പൂരം എണ്ണയിൽ പൊടിച്ച് ഒരു തുണിയിൽ കുറിച്ചെടുത്തതിന് ശേഷം അത് ഉറുമ്പ് വരുന്ന ഭാഗത്ത് തൂക്കിയിടുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഉറുമ്പിനെ കളയാനായിട്ട് ഉള്ള പൊടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉറുമ്പിനെ ഈ ഒരു സീസണിൽ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.